നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയ്ക്ക് ടെൻഡർ നടപടിയായി. 2.79 കോടി രൂപയുടെ ടെൻഡർ നടപടിയാണ് ആയതെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. യാത്രാ ദുരിതം സങ്കീർണമായ മലയോര കുടിയേറ്റ നിവാസികളുടെ നിരന്തര മുറവിളികൾക്കൊടുവിൽ തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയ്ക്ക് സർക്കാരിന്റെ പച്ചക്കൊടി. സബ് ഡിപ്പോ നിർമ്മാണത്തിനായി 2.79 കോടി രൂപയുടെ ടെൻഡർ നടപടിയായി. 2 ആഴ്ചയ്ക്കകം ടെൻഡർ തുറക്കും. February 3 നിർമ്മാണം തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷ. 1.5 പതിറ്റാണ്ടായി KSRTC സബ് ഡിപ്പോ നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു. 2010 പ്രവർത്തനമാരംഭിച്ച സബ് ഡിപ്പോയുടെ നിർമ്മാണത്തിന് 2016-2017 അന്നത്തെ MLA ആയിരുന്ന ജോർജൻ തോമസ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 കോടി രൂപ അനുവദിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. സ്ഥലത്തിൻ്റെ തരംമാറ്റം, കൈമാറ്റം, കരാർ കമ്പനി പിൻവാങ്ങൽ എന്നിങ്ങനെ നേരിട്ട തടസ്സങ്ങൾ ഏറെയായിരുന്നു. ഡിപ്പോ ആധാരത്തിൽ വയലായ സ്ഥലം തരം മാറ്റിയാൽ മാത്രമേ പ്രവൃത്തി തുടങ്ങാൻ സാധിക്കൂ. പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലം മറ്റൊരു വകുപ്പിന് കൈമാറാൻ പാടില്ലെന്ന ഓഡിറ്റ് അപേക്ഷയുമായിരുന്നു സ്ഥലം മാറ്റം പ്രതിസന്ധിയിലാക്കിയത്. തിരുവമ്പാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് KSRTC ഓപ്പറേറ്റിംഗ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഓഫീസുകളുമുണ്ട്. പ്രളയത്തിൽ മുങ്ങുന്നയിടത്താണ് 13 വർഷമായി താൽക്കാലിക ഗ്യാരേജും പ്രവർത്തിക്കുന്നത്. വെള്ളക്കെട്ട് ഭീഷണി മൂലം ബസ്സുകൾ സമീപത്തെ സേക്രഡ് ഹാർട്ട് ചർച്ച് വളപ്പിലേക്ക് മാറ്റുകയാണ് പതിവ്. ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള കറ്റിയാട്ടെ 1.75 ഏക്കർ സ്ഥലത്താണ് നിർദ്ദിഷ്ട സബ് ഡിപ്പോയും ബസ് സ്റ്റേഷനും. KSRTC ബസ് ഡിപ്പോയ്ക്ക് ആവശ്യമായ സ്ഥലം ഗ്രാമപഞ്ചായത്ത് 2021 നവംബറിൽ KSRTC കൈമാറുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.